നമസ്കാരം. ഇന്ന് 2023 സെപ്റ്റംബർ 15 വെള്ളിയാഴ്ച. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻ്റർ, പാല. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് ഏകോപിപ്പിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ആദ്യം പരിശോധിക്കുന്നത് മലയാള മനോരമയാണ്. ഇന്നത്തെ മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നു, മെഡിക്കൽ ഡെൻ്റൽ നേഴ്സിംഗ് സർക്കാർ ഫീസ് കൂട്ടി. സംസ്ഥാനത്തെ ഗവൺമെൻറ് മെഡിക്കൽ ഡെൻ്റൽ നേഴ്സിംഗ് ഫാർമസി കോളേജുകളിലെ ബിരുദ PG പ്രോഗ്രാമുകളിൽ 2023-24 അധ്യയന വർഷത്തെ വാർഷിക ഫീ നിരക്ക് വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി. ട്യൂഷൻ ഫീസും കോഷൻ ഡെപ്പോസിറ്റും മറ്റു ഫീസും ഉൾപ്പെടെ വാർഷിക MBBS ഫീസ് 27,580 രൂപയിൽ നിന്ന് 28,950 രൂപയായി വർദ്ധിപ്പിച്ചു. BDSന് 26,640, BFAM 23,170, BSc നേഴ്സിംഗ് 23,170, മെഡിക്കൽ PG 81,050, മെഡിക്കൽ PG സൂപ്പർ സ്പെഷ്യാലിറ്റി 164,410, DFAM 6,380 എന്നിങ്ങനെയാണ് പുതിയ ഫീസ് നിരക്ക്. മറ്റൊരു സബ് ഹെഡിംഗ് കൊടുത്തിരിക്കുന്നു, സ്വാശ്രയ MBBS ഫീസ് 7.05 മുതൽ 8.44 ലക്ഷം വരെ. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ MBBS വാർഷിക ട്യൂഷൻ ഫീസ് 7,58,005 രൂപ മുതൽ 8,44,551 രൂപ വരെയായി ഉയർത്തി. പാലക്കാട് PK ദാസ് മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസായ 7,58,005 രൂപ ഉള്ളത്. ഉയർന്ന ഫീസായ 8,44,551 രൂപ വയനാട് DM മെഡിക്കൽ കോളേജിലും. സ്പെഷ്യൽ ഫീസായി ആദ്യ വർഷം 53,107 രൂപ മുതൽ 184,056 രൂപ വരെ ഈടാക്കും. NRI കോട്ടയിലെ വാർഷിക ട്യൂഷൻ ഫീസ് 20,86,400 രൂപയായി ഉയർത്തി. ഇനി മറ്റ് കോളേജുകളിലെ വിവരങ്ങളെല്ലാം വിശദമായിട്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസം പേജിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട്, IELTS ഒരു വിഭാഗത്തിൽ മാത്രമായി റീടേക്ക് സൗകര്യം. IELTS പരീക്ഷയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പ്രകടനം മോശമായാൽ അത് മാത്രം വീണ്ടും എഴുതാൻ സാധിക്കുന്ന വൺ സ്കിൽ റീടേക്ക് ഇന്ത്യയിലും പ്രാബല്യത്തിൽ. ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഇതിനുള്ള അവസരം ലഭിക്കുമെന്ന് IELTSൻ്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ IDP എഡ്യൂക്കേഷൻ അധികൃതർ വ്യക്തമാക്കി. വിദേശ രാജ്യങ്ങളിൽ പഠന ജോലി ആവശ്യങ്ങൾക്ക് പോകുന്നവരുടെ ഭാഷാ അഭിരുചി പരിശോധിക്കാനുള്ളതാണ് IELTS. വൺ സ്കിൽ റീടേക്ക് നിലവിൽ ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ലിസണിംഗ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നീ സ്കില്ലുകളാണ് IELTSൽ വിലയിരുത്തുന്നത്. ഇതിൽ ഒരു വിഭാഗത്തിൽ സ്കോർ കുറവാണെങ്കിൽ പരീക്ഷ മുഴുവൻ വീണ്ടും എഴുതേണ്ടിയിരുന്നു. എന്നാൽ പുതിയ സംവിധാനം അനുസരിച്ച് സ്കോർ കുറഞ്ഞ വിഭാഗം മാത്രം വീണ്ടും എഴുതി സ്കോർ ഉയർത്താം. മറ്റൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു, MBBS മെറിറ്റ് ഉണ്ടെങ്കിൽ മാനസിക വെല്ലുവിളി തടസ്സമല്ലെന്ന് NMC. ഇതേ വാർത്ത ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റ് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. നീറ്റ് UG മെറിറ്റ് പട്ടികയിലുണ്ടെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും MBBS പഠനത്തിന് അയോഗ്യതയില്ലെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശപ്രകാരം നിയോഗിച്ച വിദഗ്ധ സംഘത്തിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് NMC സത്യവാങ്മൂലം നൽകിയത്. മതിയായ അക്കാദമിക് യോഗ്യതയുണ്ടെങ്കിൽ മാനസിക വെല്ലുവിളി മെഡിക്കൽ പഠനത്തിന് തടസ്സമല്ലെന്ന് സമിതി ശുപാർശ ചെയ്തു. ഇനി അടുത്ത വാർത്ത പറയുന്നു, BSc നേഴ്സിംഗ് ക്ലാസ് ഒക്ടോബർ 16 മുതൽ. മറ്റ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വാർത്തയും. പുതിയ നേഴ്സിംഗ് കോളേജിൻ്റെ അനുമതി ഉൾപ്പെടെയുള്ള വാർത്തകളായിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഒന്നാം വർഷ BSc നേഴ്സിംഗ് ക്ലാസ് തുടങ്ങുന്നത് ഒക്ടോബർ 16 നീട്ടി. ഇന്ന് ക്ലാസ് ആരംഭിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇനി വലിയ പ്രാധാന്യമില്ലാതെ ഒരു ചെറിയ കോളത്തിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു വാർത്ത, MBBS BDS 3rd അന്തിമ അലോട്ട്മെൻറ്റായി. MBBS BDS കോഴ്സുകളിലേക്കുള്ള 3rd ഘട്ട അന്തിമ അലോട്ട്മെൻറ്റും ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള 1rd ഘട്ട അലോട്ട്മെൻറ്റും പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ
www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 04712 525300 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി മറ്റു പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ മാധ്യമം പത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ മൂന്നാം ഘട്ട പ്രവേശന നടപടികളെ പറ്റിയാണ്. നമ്മൾ മലയാള മനോരമയിൽ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇന്നത്തെ മാധ്യമം പത്രവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ദേശാഭിമാനി പത്രത്തിൽ പരിശോധിച്ചാൽ ദേശാഭിമാനി പത്രത്തിൻ്റെ വിദ്യാഭ്യാസ വാർത്താ പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നു MBBS BDS മൂന്നാം അലോട്ട്മെൻറ്റ് ഇന്ന്, അനുബന്ധ കോഴ്സുകളിലെ ആദ്യ അലോട്ട്മെൻറ്റും ഇന്ന് എന്ന സബ് ഹെഡിങ്ങോടുകൂടി ആ വാർത്തയ്ക്കാണ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഇന്ന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇനി മാതൃഭൂമി പത്രം പരിശോധിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം പേജിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്ന വാർത്ത മെഡിക്കൽ അലോട്ട്മെൻറ്റിൻ്റെ മൂന്നാം ഘട്ട പ്രവേശനത്തെ പറ്റിയാണ്. ഹെഡിങ് ഇതാണ്, മെഡിക്കൽ അലോട്ട്മെൻറ്റ്. ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രാധാന്യമുള്ള വാർത്ത മാനസികാസ്വാസ്ഥ്യം മെഡിക്കൽ പഠനത്തിന് തടസ്സമാകില്ലെന്ന് NMC. ഇത് മറ്റ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. മറ്റാരും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു വാർത്ത ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുമ്പോൾ കാണുന്നു. MBBS സപ്ലിമെൻ്ററി പരീക്ഷ 75% ഹാജർ നിർബന്ധം. MBBS സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ തിയറി ക്ലാസ്സിൽ 75% പ്രായോഗികം അല്ലെങ്കിൽ ക്ലിനിക്കൽ പരിശീലനത്തിൽ 80% ഹാജരുണ്ടായിരിക്കണമെന്ന് ദേശീയ മെഡിക്കൽ കമ്മീഷൻ. ഹാജർ കുറവ് നികത്താൻ അത്തരം വിദ്യാർത്ഥികൾ അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന ജൂണിയർ ബാച്ച് ക്ലാസ്സുകളിൽ ചേരണം. അടുത്ത അധ്യയന വർഷത്തിൽ മാത്രമേ അവർക്ക് പരീക്ഷ എഴുതാനാവൂ. കൂടാതെ ഈ വർഷം പ്രവേശനം നേടിയ എല്ലാ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഗ്രാമീണ കുടുംബ ദത്തെടുക്കൽ പരിപാടി പൂർത്തിയാക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.